ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റിൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, മാർക്കറ്റില് വളരെ സക്സസ് ആയിട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു ഹിക്മത്ത് പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി എളുപ്പമാണ്. ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്താണ് ഇതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പുതിയ പുതിയ മെത്തേഡുകൾ പരീക്ഷിക്കുന്ന ആളാണ്, ചിലതൊക്കെ പരാജയപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ ഒരു മെത്തേഡ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം, വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇപ്പൊ ഈ ചാർട്ട് കണ്ടില്ലേ, ഇത് ബോംബെ ഡൈയിങ്ങിന്റെ ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണ്. ഞാൻ 6 മാസത്തെ ഡേറ്റ എടുത്തു വെച്ചേക്കുന്നത്. നമ്മളൊരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആ സ്റ്റോക്കിന്റെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റന്റ് ലെവലുമാണ്. രണ്ടാമത്തെ കാര്യം, ആ സ്റ്റോക്ക് ഇതിനു മുമ്പ് ഒരു റാലി നടത്തിയിട്ടുണ്ടോ, അതായത് സ്റ്റോക്ക് ബുള്ളിഷ് ആണ് എന്ന സൈൻ, വളരെ ബുള്ളിഷ് ആണ് എന്ന സൈൻ ഇതിനു മുമ്പ് നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടോ എന്നാണ്. ബോംബെ ഡൈയിങ്ങിൽ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ എൻട്രി ചെയ്യുവാണെങ്കിൽ ഇവിടെയാണ് എൻട്രി ചെയ്യുക. ഈ ക്യാൻഡിൽ കാണുന്നില്ലേ, ഈ ക്യാൻഡിലിൻ്റെ ഇവിടെയാണ് എൻട്രി ചെയ്യുക, ഇതിൻ്റെ എൻഡിൽ. ഇത് BTST വേണ്ടി പരിഗണിക്കുന്ന മെത്തേഡാണ്. ഇത് അല്പം ഡേഞ്ചറാണ്, കാരണം നമ്മൾ എൻട്രി ചെയ്തേക്കുന്ന പ്രൈസ് വളരെ കൂടുതലാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയില്ലെങ്കിൽ വലിയ പാടാണ് പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട്. ബിഗിനേഴ്സൊക്കെ കാണുന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയാം. ഈ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് ആണ് എന്ന് നമുക്ക് ഏകദേശം ഈ ദിവസം തിരിച്ചറിയാൻ പറ്റി. ഡേറ്റ് 22/6/2020, അന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, അതിനു മുമ്പ് സ്റ്റോക്ക് വളരെ കൂടുതലായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. നോർമലി നമ്മൾ റീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യുക ഇവിടെയൊക്കെയാണ്. ഞാൻ ഒരുപാട് വട്ടം BTST എന്ന രീതിയിൽ ഇങ്ങനെ എൻട്രി ചെയ്യാറുണ്ട്, പലതും പരാജയപ്പെടാറുണ്ട്, പലതും സക്സസ് ആകാറുണ്ട്. പക്ഷെ സേഫ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കാം ആയിട്ട് ഇരുന്ന് ഈ സ്റ്റോക്ക് വീക്ഷിക്കുകയും ഇതിന്റെ എക്സാക്ട് സപ്പോർട്ട് ലെവല് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒന്ന് വരയ്ക്കാം. ഇതാണ് ഈ സ്റ്റോക്കിന്റെ സപ്പോർട്ട് ലെവല്. എക്സാക്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇത് താഴേക്ക് വരും, കണ്ടോ. എക്സാക്ട് സപ്പോർട്ടില് ഈ സ്റ്റോക്ക് എത്തിയിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് സപ്പോർട്ടിന്റെ പവർ. സപ്പോർട്ടില് ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് ഹൊറിസോണ്ടൽ സപ്പോർട്ടാണ്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മന്ത്ലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഒരു ലോങ് ടൈം ബൈ എടുക്കാൻ നമ്മൾ നോക്കുന്ന സപ്പോർട്ടാണ് മന്ത്ലി സപ്പോർട്ട്. ഈ ഭാഗം കൂടി കൺസിഡർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ സപ്പോർട്ട് ലൈൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത് അല്പം മുകളിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെയും റെസ്പെക്ട് ചെയ്തു, ഇവിടെയും റെസ്പെക്ട് ചെയ്തു, ആ ലെവലിൽ സ്റ്റോക്ക് എത്തിയപ്പോൾ മുകളിലേക്ക് പോകുന്നുണ്ടോ. ഇത് ഒരു എക്സാമ്പിൾ, ഇതുപോലുള്ള അനേകം എക്സാമ്പിൾസ് ഉണ്ട്. ഉദാഹരണത്തിന് ബെൽ എന്ന് പറയുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം നല്ല ഹൈലേക്ക് പോയി. കാരണം ഇന്ത്യൻ ആർമിക്ക് വേണ്ട ആയുധങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒക്കെ ഇനി ഇന്ത്യൻ കമ്പനിയാണ് നിർമ്മിക്കുക. ഘട്ടം ഘട്ടമായിട്ട് വിദേശത്തു നിന്നുള്ള ആയുധ ഇമ്പോർട്ടിങ് കുറയ്ക്കും. ആയുധങ്ങൾ മാത്രമല്ല മറ്റ് ഉപകരണങ്ങളും, വെഹിക്കിൾസ് അടക്കം. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിൽ ഒരു ബുള്ളിഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബെല്ല് വളരെയധികം മുകളിലേക്ക് പോയത്. നമുക്ക് ബെല്ലിന്റെ ചാർട്ട് നോക്കാം. ബെല്ലിന്റെ ചാർട്ട് ഇവിടെ എവിടെയായിരിക്കും സപ്പോർട്ട്? നമുക്കൊക്കെ അറിയാവുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെ. അതായത് സപ്പോർട്ട് രണ്ട് തരത്തിൽ വരയ്ക്കാം. ഒന്നാമത്തെ സപ്പോർട്ട് ഞാൻ വരയ്ക്കുന്നത് നോക്കാം. ഇത് സപ്പോർട്ടാണ്, ആർക്കും ഒരു സംശയമില്ല. എക്സാക്ട് ഇതല്ലേ സപ്പോർട്ട്, കറക്റ്റ് ആണ്. പക്ഷെ ന്യൂസ് വന്നത് ഈ ദിവസമാണ്, അതായത് ഡേറ്റ് 7/8/2020, 7-ാം തീയതിയാണ് ന്യൂസ് വന്നത്. 7-ാം തീയതി അല്ല, 7-ാം തീയതി കഴിഞ്ഞാണ് കേട്ടോ ന്യൂസ് വന്ന്. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച അന്ന് ഓഫ് ഡേ ആന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ആ ഒരു ഡേറ്റിനാണ്, കലണ്ടർ നോക്കിയില്ല, ആ ഒരു ഡേറ്റിനാണ് ന്യൂസ് വന്നത്. അത് കഴിഞ്ഞ് സ്റ്റോക്ക് ദാ മുകളിലേക്ക് പോയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 10-ാം തീയതി, യെസ്. അപ്പോൾ 7-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു, 8-9, അതിനിടയ്ക്കാണ് ന്യൂസ് വന്നത്. അപ്പോഴാണ് നമ്മൾ സൂമീറ്റിലൊക്കെ ആ കാര്യം പറഞ്ഞത്. സൂമീറ്റിൽ ഈ ബെല്ലിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ 3-4 സ്റ്റോക്കുകളും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാനിപ്പം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, നമുക്ക് നോക്കണം. നമുക്കിപ്പോൾ ചാർട്ട് മതി, ചാർട്ടിൽ ഏത് സ്റ്റോക്കോ ബുള്ളിഷ് അതിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്.
അപ്പോൾ ദാ ഇവിടെയാണ് അതായത് 10ാം തീയതിയാണ് ഈ സ്റ്റോക്ക് വളരെ വലിയ മൂവ്മെന്റ് കാഴ്ചവെച്ചത് ഇതിന്റെ ഹൈയും ലോയും കൂടെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ 104.40 ഹൈ 113.90 നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ സംതിങ് പോസിറ്റീവ് ഈസ് ദെയർ ഫോർ ദിസ് സ്പെസിഫിക് സ്റ്റോക്ക് അങ്ങനെയാണ് എങ്കിൽ ഇതിലെവിടെയായിരിക്കും നമ്മൾ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടൈം എൻട്രിയാണ് ലോങ് ടൈം എൻട്രി ഒക്കെ നമ്മൾ ഈ ലെവലിലേക്ക് കൺസിഡർ ചെയ്യും പക്ഷേ ഈ ലെവലിലൊക്കെ നമുക്ക് അറിയാം ഇപ്പോൾ എത്തിയല്ല എന്നുള്ളത് അങ്ങനെയാണ് എങ്കിൽ ഈ സ്റ്റോക്കിൽ എവിടെയാണ് എൻട്രി ചെയ്യേണ്ടത് ഇവിടെ രണ്ട് ഹൈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊന്ന് ഇത് രണ്ട് ഈ രണ്ട് ഹൈ കാണാൻ പറ്റും ഈ രണ്ട് ഹൈ മാർക്ക് ചെയ്ത് ഇപ്പം അതിൻ്റെ വേസ്റ്റ് സിനാരിയോ എടുത്തു കഴിഞ്ഞാലും ഇതാ ഈ സ്റ്റോക്കിൻ്റെ ഹൈ മാർക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സപ്പോർട്ടിൽ ഈ സ്റ്റോക്ക് വന്നാൽ എൻട്രി ചെയ്യാൻ പറ്റും അല്ലേ ഇനി മുന്നോട്ട് പോകുമ്പോൾ പല പല സപ്പോർട്ടുകൾ വരും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു വര വരയ്ക്കാം എക്സാക്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഈ ലെവലിൽ സ്റ്റോക്ക് വന്നിട്ട് മുകളിലേക്ക് കയറിയോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെ നോക്കാൻ പറ്റും നമുക്ക് അതായത് ഈ ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്താണ് നമ്മൾ വരച്ചേക്കുന്നത് വേണമെങ്കിൽ ഈ ക്യാൻഡിൽ കൂടി പരിഗണിക്കാം എനിവേ ഈ ക്യാൻഡിലിന്റെ ഹൈ ഒന്ന് നോക്കാം ഇതിന്റെ ഹൈ 105.40 ഓക്കെ ഇനി ഈ റെഡ് ക്യാൻഡിലിന്റെ അതായത് ആദ്യത്തെ ദിവസം നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല ഓപ്പൺ പ്രൈസ് നമ്മൾ എൻട്രി ചെയ്യാൻ നല്ല പ്രോഫിറ്റ് നമുക്ക് ഇറങ്ങിപ്പോരാം ഓക്കെ ശരിയാണ് പക്ഷേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വിചാരിക്കാം രണ്ടാമത്തെ ദിവസം അതായത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മൂവ്മെന്റ് നടത്തിയ ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം അതായത് ഈ റെഡ് ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ അപ്പം ഈ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്തു സംതിങ് ഈസ് ദെയർ നമുക്ക് വേണം ന്യൂസ് ചെക്ക് ചെയ്യാം ഓക്കെ ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാം ഇനി എൻട്രി പോയിന്റ് ആണ് നമുക്ക് വേണ്ടത് ആ എൻട്രി പോയിന്റ് ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഈ റെഡ് ക്യാൻഡിന്റെ ലോ അത് 105.25 ഓക്കെ നമുക്ക് ഇവിടെ ഹൈ കിട്ടിയത് 105.40 ഇതിന്റെ ലോയ് 105.25 യെസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സ്റ്റോക്ക് എക്സാക്ട് സപ്പോർട്ട് എടുത്തു ഇതാണ് സപ്പോർട്ടിന്റെ പവർ ഇതിപ്പോ കാണുന്നത് മണപ്പുറത്തിന്റെ ചാർട്ടാണ് നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉള്ള വലിയ പേടി എന്താണെന്ന് അറിയൂ മണപ്പുറത്തിനും മുത്തൂറ്റിനും ഒക്കെ ഒരു ചെറിയ നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു അത് അത്ര വലിയ ന്യൂസ് ഒന്നും അല്ല പക്ഷെ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള പേടി എന്താണെന്ന് വെച്ചാലും ഒരു സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് പോകുമ്പോൾ ഈവൻ അത് സപ്പോർട്ട് ലെവലിൽ എത്തിയാൽ പോലും അതായത് ബുള്ളിഷ് കാണിച്ചിട്ടുള്ള സ്റ്റോക്ക് ആട്ടോ ആപ്പയൊപ്പം സ്റ്റോക്കൊന്നും എടുക്കരുത് നല്ല സ്റ്റോക്ക് ആണ് നമുക്കതിൽ മേടിക്കാനായിട്ട് പേടിയാണ് നമ്മൾ മേടിക്കുന്ന എല്ലാം കൊമ്പത്താ നമുക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്ന ഒക്കെ മുകളിലാണ് അതെന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് മണി ഫ്ലോ പറഞ്ഞല്ലോ മാർക്കറ്റിലേക്ക് മണി ഫ്ലോ നമ്മൾ ത്രൂ വരട്ടെ മണി ഫ്ലോ എന്ന് വെച്ചാൽ മണിയുടെ ഒരു ഒഴുക്ക് വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന പോലെ ക്യാഷ് ക്യാഷ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ക്യാഷ് ഉള്ള സ്ഥലത്തേക്ക് ഒഴുകുന്നു ഇപ്പം നമുക്കൊരു നദി അല്ലെങ്കിൽ തടാകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു നോക്കാം ഇപ്പം മൂവ്മെൻ്റ് ഉള്ളത് റിവറിനാണല്ലോ അപ്പം നദിയിലെ വെള്ളമാണോ അതോ കടലിലെ വെള്ളമാണോ കൂടുതൽ തീർച്ചയായിട്ടും കടലിലെ വെള്ളമാണ് കൂടുതൽ അപ്പം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് ഇവിടെ വെള്ളം ഒഴുകുകയാണ് നമ്മൾ പ്രഷറൊക്കെ പരിശോധിച്ചാൽ നേരെ തിരിച്ചാണ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഒഴുക്ക് ക്യാഷിന്റെ ഒഴുക്കും എനിക്ക് തോന്നുന്നു നദിയിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകുന്ന പോലെയാണ് എന്ന് തോന്നുന്നു കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് ക്യാഷ് ഒഴുകുന്നു ഷെയർ മാർക്കറ്റിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാഷ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒഴുകുന്നു ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മണപ്പുറം ബുള്ളിഷാണ് അതിനൊരു കാരണം ഇത് നമ്മൾ സപ്പോർട്ടാണ് നമുക്കറിയാല്ലേ ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഇന്നലെ ഈ സപ്പോർട്ട് മണപ്പുറം എടുത്തു ഇവിടെ നമുക്ക് ക്യാൻഡിൽ കാണാൻ പറ്റും ഈ സപ്പോർട്ട് മണപ്പുറം എടുത്തു ഇനിയും നമുക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഒരു നല്ല സപ്പോർട്ട് വന്നേക്കുന്നത് ഇവിടെയാണ് യെസ് 135 ലെവലിൽ ഈ സപ്പോർട്ടിലായി നമ്മൾ വരയ്ക്കുമ്പോൾ രണ്ട് ക്യാൻഡിലുകളെയാണ് കൺസിഡർ ചെയ്യുന്നത് ഒന്നാമത്തെ ക്യാൻഡിൽ നോക്കൂ ഇത് ഓക്കെ നമുക്കറിയാം അടിപൊളി രണ്ടാമത്തെ ക്യാൻഡിൽ നോക്കൂ ഇത് ഇവിടെ ഇതൊരു റെസിസ്റ്റന്റ് ആയിരുന്നു ഇവിടെ ഇതൊരു സപ്പോർട്ടായിരുന്നു സോ ഇറ്റ്സ് എ സ്ട്രോങ് സപ്പോർട്ട് മേ ബി മണപ്പുറം ഇങ്ങോട്ട് വരാം നമുക്കറിയില്ല വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു നിയർ ടൈമിലേക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുക്കാം അതായത് ഇന്നലെ ഓൾറെഡി ഇതിൽ എൻട്രി എടുത്തിരിക്കണം അല്ലേ അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ആയതുകൊണ്ട് മേ ബി താഴേക്ക് ഇനിയും വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് വാച്ച് ചെയ്തിട്ടെടുക്കാം ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഈ ക്യാൻഡിൽ എന്ത് ക്യാൻഡിലാണ് ഇറ്റ്സ് എ ബുള്ളിഷ് ക്യാൻഡിൽ കാരണം രണ്ട് വിക്സ് നോക്കുക താഴേക്കുള്ള വിക്കിന് വളരെ നീളം കൂടുതലാണ് കമ്പയർ ടു മോളിലെ വിക്ക് അങ്ങനെയാണെങ്കിൽ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പക്ഷെ ബോഡി വളരെ ചെറുതാണ് ഹാമർ ഒരു ചുറ്റിക പോലെ ഇല്ല ഇത് നമുക്കിതിനെ ഒരു ബുള്ളിഷ് ഹാമർ എന്ന് വിളിക്കാം അപ്പൊ ഈ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ആണ് എനിവേ നമുക്കറിയാം ഇത്
ഇവിടെ വരെ ചിലപ്പോൾ പോകാം. കമ്പനി മോശമാണെങ്കിലോ മാർക്കറ്റിൽ വലിയ ക്രാഷ് വന്നാലോ ഈ ലെവലിലൊന്നും നിൽക്കില്ല, താഴേക്ക് പോകാം. പക്ഷെ നമ്മൾ എപ്പോഴും അങ്ങനെ പേടിയാണ്. അങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഈ സ്റ്റോക്ക് ഈ ലെവലിലായിരുന്നപ്പോൾ നമുക്ക് ഒരു പേടിയില്ലായിരുന്നു, നമ്മൾ പാഞ്ഞ് എൻട്രി എടുക്കും. ഈ സ്റ്റോക്ക് ഈ ലെവലിലായപ്പോഴാണ് നമുക്ക് പേടി. ഇതിൻ്റെ തന്നെ എക്സാക്ട് സപ്പോർട്ട് എന്ന് പറയാൻ നമുക്ക് കുറച്ച് താഴേക്ക് ഇറക്കി വെക്കാം, റെസ്പെക്റ്റിംഗ് ടു ദീസ് ടു ക്യാൻഡിൽസ്. കണ്ടില്ലേ ഇവിടെയൊക്കെ ഉണ്ട്, ശരിക്കും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലും മണപ്പുറവിൽ ബുള്ളിഷാണ്. പിന്നെ ഇവിടെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ലേ, ഇതൊരു സിഗ്നലാണ്, ഒരു ബുള്ളിഷ് സ്റ്റോക്കിന്റെ ഒരു സിഗ്നൽ തന്നെയാണിത്. അതായത് ഇങ്ങനെയുള്ള സിഗ്നലുകൾ തന്നു വിടും. ഇനി നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് പോകാം. ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പലരും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് എന്താണ് എന്ന് പറയാം. ഇത് കൂടാതെ തന്നെ നമുക്ക് വലിയ രണ്ട് മറ്റ് ഗ്രൂപ്പുകളും ഉണ്ട്, കേരള ഓഹരി വിപണി, കെ യു വി ട്രേഡേഴ്സ്. ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് ഫ്രീ ആയിട്ട് അതിൽ ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഈ ചെറിയ ഗ്രൂപ്പ് എന്താണെന്ന് ഉദ്ദേശിച്ചാൽ, ഞാൻ കുറച്ച് ബ്രോക്കിംഗ് ഫേംസിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടായിരുന്നു. അതായത് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത ആരെയും ഞാൻ നിരാശപ്പെടുത്തി. അതുകൊണ്ട് ഒരുപാട് ബ്രോക്കിംഗ് ഫേംസിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി എടുത്തപ്പം ഇതുപയോഗിച്ച് ഒരുപാട് പേര് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ കുഞ്ഞി ഗ്രൂപ്പ്. ഇത് പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ഇത് മാത്രമല്ല എല്ലാവരും ഉണ്ട്. ഇന്നലെ സെറോദയിൽ നിന്നും വിളിച്ചായിരുന്നു, സെറോദയിലും ഫ്രാഞ്ചൈസി എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി അതിൽ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പഴയ ലിങ്ക് തന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബ്രോക്കിംഗ് ഫേംസ് വിളിക്കുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ അത്ര വലിയ ആളാണോ? അല്ല. അപ്പം അങ്ങനെ ഞാൻ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. ഇതിലെ മെമ്പേഴ്സ് കുറവാണ്, ഇതിന് ഡബിളിൻ്റെ മുകളിൽ ആൾക്കാർ സത്യം പറഞ്ഞാൽ എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, പലരെയും എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ക്ലയൻറ്റ് ഐഡിയും മൊബൈൽ നമ്പറും എനിക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രൂപ്പിൽ മെസ്സേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഞാനൊരു ബൈ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബൈ ഹാത്ത്വേ കേബിൾസ് ഡിയർ 38, സ്റ്റോപ്പ് ലോസ് 34, ഫൈനൽ ടാർഗറ്റ് 57. സ്റ്റഡി പർപ്പസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. എനിക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് തോന്നിയോണ്ടാണ് ഇട്ടത്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ചാർട്ടും കൂടെ നോക്കാം. ഹാത്ത്വേ കേബിൾ, യെസ്. ഈ സ്റ്റോക്കിൽ ഞാൻ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഓക്കെ, ആ സപ്പോർട്ട് റെസ്പെക്ട് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. ഇനി നമുക്കൊരു സപ്പോർട്ട് വരയ്ക്കാൻ പറ്റുക, കുറച്ച് താഴെയൊക്കെ വരയ്ക്കുക. ഇത് ഓക്കെ, ഞാനത് വരച്ച് കാണിക്കാം കേട്ടോ, അപ്പോൾ മനസ്സിലാവും. ഈ സ്റ്റോക്ക് ഇവിടെ 6 മാസത്തെ ചാർട്ടേ ഉള്ളൂ, കൂടുതൽ എടുത്തിട്ടില്ല. ഈ സ്റ്റോക്ക് ഇവിടെ തൊട്ട് ബിയറിഷ് ട്രെൻഡ്, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ബുള്ളിഷിലേക്ക് പോകുന്നുണ്ടോ. ഇവിടെ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെന്റ് കണ്ടില്ലേ, ഗ്യാപ്പ് അപ്പ്. ഒരു ഗ്യാപ്പ് അപ്പ് വന്നാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, മിക്കവർക്കും തന്നെ അറിയായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ നിയമമൊന്നുമില്ല, അതൊരു സൈക്കോളജിയാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ അവിടെ വലിയ സംഭവമൊന്നും നടക്കുന്നില്ല, ഗുരുത്താർഷം പോലെ ഒരു സംഭവം നടക്കുന്നില്ല അവിടെ. എനിവേ, ഞാനിവിടെ ഒരു സപ്പോർട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇതിൻ്റെ കയ്യിൽ എനിക്കൊരു സപ്പോർട്ട് വരയ്ക്കാം അല്ലേ, പിന്നെ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് വരയ്ക്കാം. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ തന്നെ ഒരു സപ്പോർട്ട് വരച്ചു. സപ്പോർട്ട് എടുത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇവിടെ നോക്കി, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ? നമുക്ക് ക്യാൻഡിലിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം അല്ലേ. ഈ ക്യാൻഡിലിൻ്റെ വാല്യൂ 16.90 ഹൈ, ഇതിൻ്റെ ലോ അവിടെ എത്തണം. നോക്കട്ടെ, എത്തിയിട്ടില്ല, 17.20. അപ്പോൾ ഇത് എവിടെയാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത്? ഇനി നമുക്ക് സപ്പോർട്ട് വരയ്ക്കാൻ പറ്റുന്നത് ഇതിന്റെ മുകളിൽ ഒരെണ്ണം വരയ്ക്കാം അല്ലേ, കേട്ടോ, ഇവിടെ വരയ്ക്കാം. ഇത് പക്ഷേ നോക്കിക്കേ, ഈ ഭാഗം മാത്രം നോക്കുക. ഇവിടുന്ന് ഈ സ്റ്റോക്ക് ഒറ്റ ചാട്ടോ ഇങ്ങോട്ട്, ഇതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടോ? രണ്ടാമതൊരു വരയും കൂടെ ഞാൻ വരയ്ക്കാം, അപ്പം കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഇതിന്റെ കൈ ഓക്കെ, ഇതുമായിട്ട് വലിയൊരു ഡിഫറൻസ് ഇല്ല. അപ്പം നമുക്ക് ടാർജറ്റ് ഇവിടെ വരെ വെക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത് സപ്പോർട്ട് ലെവലിൽ വന്ന് കളിച്ചു, അത് നമ്മൾ കണ്ടു. കളിച്ചിട്ട് ഇവിടെ ഒരു ഡോജിയും സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടു. പിന്നെ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. കണ്ടില്ലേ, നമുക്ക് എൻട്രി എടുക്കാവുന്ന ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ 6 മാസത്തെ ചാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെ എൻട്രി എടുക്കാം. അത് പോട്ടെ, അവിടെ നമ്മൾ എൻട്രി എടുത്തില്ല എന്ന് വിചാരിക്കുക, കാരണം അന്നേരവും നമുക്ക് അറിയത്തില്ല ഈ സ്റ്റോക്ക് എത്രത്തോളം പോകുമെന്ന് നമുക്കറിയത്തില്ല. ഈ വര അവിടെ കയറിയിരിക്കട്ടെ. ഓക്കെ,
ഇവിടെ നിന്ന് ഇത് മുകളിലേക്ക് പോയി അടിപൊളി ബുള്ളിഷ്. ഇപ്പൊ നമ്മൾ ഉറപ്പിച്ചു സൂപ്പർ ബുള്ളിഷ് ആണ് എന്നുള്ളത്. ഇനി ഈ വര കൊണ്ടുപോയിട്ട് ഇവിടെ ഇടാം, ഇവിടെ കിടക്കട്ടെ, എന്റെ മുകളിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കിടക്കട്ടെ. ഇനി നമുക്ക് ഈ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കണം, അതാണ് ഇനി എവിടെ എൻട്രി എടുക്കണം എന്നുള്ളത് നമ്മുടെ കൺഫ്യൂഷൻ. ഇപ്പൊ നമ്മളിതാ ഇത് ഇതാണല്ലോ ഇനി അടുത്ത സപ്പോർട്ട് അല്ലേ, ഇത്രയും സ്റ്റോക്ക് മുകളിലേക്ക് പോയി, ഇനി അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പൊ നമുക്ക് ഈ വര കൊണ്ടുപോയിട്ട് അവിടെ ഇടാം, എത്തിയോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഹൈ, ആ ഓക്കെ ഹൈ. അമ്പ നോക്കിക്കേ എത്ര വട്ടം ഈ സ്റ്റോക്ക് ആ സപ്പോർട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയേ. നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ എവിടെയോ എവിടെയെങ്കിലും എൻട്രി എടുക്കും, ആ ഇവിടെ എൻട്രി എടുക്കും. ഇപ്പൊ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഞാൻ പറയാം, എനിക്ക് ഒരുപാട് വട്ടം പറ്റിയിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിൽ ഇതുപോലെ സ്റ്റോക്കൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല. ഈ ഈ ക്യാൻഡിൽ ഞാൻ എൻട്രി എടുക്കും. ഇങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്, ഇതിൽ ഞാൻ എൻട്രി എടുക്കും. പിറ്റേ ദിവസം ഇതിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ബി ടി എസ് ടി കേട്ടാ, ഇതിൽ എൻട്രി, ഇതിൽ പ്രോഫിറ്റ്. എന്തായാലും പ്രോഫിറ്റാ, വളരെ ചെറിയ പ്രോഫിറ്റ്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കും, എന്നിട്ട് ആ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ട്രേഡ് മെത്തേഡ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ തന്നെ മാറ്റണം എന്ന് തോന്നുന്നു. എനിവേ, നമ്മുടെ സപ്പോർട്ട് എടുത്തോ ഇല്ലയോ എന്ന് നോക്കാനാണ് നമ്മളിവിടെ വന്നത്. നമ്മുടെ സപ്പോർട്ട് ഈ സാധനം എടുത്തിട്ടുണ്ട്, ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എൻട്രി എടുക്കും, എന്നിട്ട് ഇങ്ങനെ കുറെ നാൾ ഇത് കളിക്കുമ്പോൾ ഒരു രക്ഷയില്ല, ഈ സ്റ്റോക്ക് ഇനി പൊട്ടും, നമ്മൾ വിട്ടേച്ച് പോകും. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വിൽക്കും അല്ലേ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ വിൽക്കും. അപ്പോൾ കുറേ നാളും അതിങ്ങനെ കിടന്ന് കളിക്കുന്നു, എവിടെയെങ്കിലും വിൽക്കും, നമ്മൾ പോകും. അത് കഴിഞ്ഞിട്ടാ പോകുന്ന പോകുന്ന പോക്കുണ്ടോ, ഒരു രക്ഷയില്ല. ഇനി ഇവിടുന്ന് ഒരു ജേർണി ഇത് കഴിഞ്ഞു, ഇതാ ഇങ്ങനെ പോയി. അടുത്ത സപ്പോർട്ട് ഏതാ, ആ ഈ മുകളിലത്തെ നീല ലൈൻ തന്നെ, അത് എടുത്തിട്ടുണ്ടോ? അത് എടുത്തിട്ടില്ല. ആ സപ്പോർട്ടിന്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. ഈ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബുള്ളിഷ് കണ്ടു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുക്കാം. പിന്നെ നമ്മൾ വാച്ച് ചെയ്യണം, ഇങ്ങനെ ഇവിടെ ഒരു ഡോജി കണ്ടു. ഈ ഡോജിയുടെ അർത്ഥം എന്താ, ഒരു പെർഫെക്റ്റ് ഡോജിയാണിത് അല്ലേ. ഈ ഡോജിയുടെ അർത്ഥം എന്താ, ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ അടിയാണ്, എങ്ങോട്ട് പോകണം. അവസാനം ഒരു ന്യൂട്രി വന്ന് നിന്നു അവര്. നമുക്കറിയാം സപ്പോർട്ട് നമ്മൾ താഴെ വരച്ചിട്ടുണ്ട്, ഇതാണ് സപ്പോർട്ട്. അപ്പൊ അതിന്റെ അടുത്തുനിന്ന് അടിയാണ്. ഇവിടെ ആരും വിജയിച്ചില്ല, ഈ ഡോജിയിൽ ആരും വിജയിച്ചില്ല. അടുത്ത ദിവസം വീണ്ടും ബീരിഷ്. ഓക്കെ പോട്ടെ, വീണ്ടും ബീരിഷ്. നമുക്ക് ഇവിടെയൊക്കെ എൻട്രി എടുക്കാം കേട്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഒരു ഡിസിഷൻ ഇല്ലാതെ എൻട്രി എടുക്കാം. സപ്പോർട്ട് ലെവലിൽ ഡോജി വന്നാൽ എൻട്രി എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പോട്ടെ, അങ്ങനെ താഴേക്ക് താഴേക്ക് വന്നാ കണ്ട. ഇവിടുന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, ഒരാളിപ്പോ എൻട്രി എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് എൻട്രി ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ആണ്, ക്യാൻഡിൽ ബുള്ളിഷ് ആണ്. ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിൽക്കാം കേട്ടോ, എവിടെ അതങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതും കഴിഞ്ഞു. വീണ്ടും ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോവാണ്. ഇതാ പോയിട്ട് ഞാൻ സപ്പോർട്ട് ലൈന് കയറ്റിയിട്ട് റെസിസ്റ്റന്റ് കൊണ്ട് ഇടുവാണേ. ഈ ഭാഗത്ത് റെസിസ്റ്റന്റ് കണ്ടോ, ഇവിടെ റെസിസ്റ്റന്റ് ഇതാണ്, മനസ്സിലാകുന്നുണ്ടോ? റെസിസ്റ്റന്റ് കൊണ്ട് ഇടുവാണേ. ഈ താഴത്തെ ലൈൻ നോക്കേണ്ട കാര്യമില്ല ഇവിടെ. അപ്പൊ ഈ സ്റ്റോക്ക് ഇങ്ങനെ കയറിപ്പോയി, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കയറിപ്പോയി. ഇനിയിപ്പോ എവിടെയാ നമുക്ക് എൻട്രി എടുക്കുക? നമ്മൾ സാധാരണ എൻട്രി എടുക്കുന്നത് ഇതിന്റെ കൊമ്പത്തായിരിക്കും കേട്ടോ, ഈ റെഡ് ക്യാൻഡിൽ ഇവിടെയൊക്കെ ആയിരിക്കും നമ്മൾ. അതും എല്ലാവർക്കും പൊതുവായിട്ട് പറ്റുന്ന ഒരു അബദ്ധമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നമുക്ക് പറ്റുന്ന അബദ്ധമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എടുക്കണം, ഇത് ഈ സ്റ്റോക്ക് നമുക്ക് വാങ്ങണം. വാങ്ങണമെങ്കിൽ നമ്മൾ എവിടെ എൻട്രി എടുക്കും? നമ്മളിതാ ഇവിടെ എൻട്രി എടുക്കണം. ഇതാണ് കേട്ടോ സപ്പോർട്ടിൽ എത്തിയില്ലേ, ഇവിടുത്തെ റെസിസ്റ്റന്റ് അല്ല ഇവിടുത്തെ സപ്പോർട്ട്, ഇവിടെ എത്തിയില്ലേ, ഇതാണ് പെർഫെക്റ്റ് ഉണ്ട് കേട്ടോ. പോകുന്ന പോക്ക് കേട്ടോ, അവിടെ എത്തി. ഇനി ഇതിന്റെ മണ്ടയ്ക്ക് പോയല്ല എൻട്രി എടുക്കേണ്ടത്, തിരിച്ച്. ഇനിയിപ്പോ സപ്പോർട്ട് ഏതാണ്? ഇനിയിപ്പോ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് സപ്പോർട്ട് ഉണ്ട്, അടുത്ത സപ്പോർട്ട് ഉണ്ട്, ഇതാണ് സപ്പോർട്ട് കേട്ടോ. 34 34 സപ്പോർട്ട്. അപ്പൊ ഞാൻ ആ കോൾ ഇട്ട് എന്തിനായിരുന്നു, 34 താഴെ, അതായത് 34.40 ആണ്. ഞാനൊന്ന് നോക്കട്ടെ ആ ക്യാൻഡിലിന്റെ ഇത്. യെസ്, ഹൈ ലോ 34.30. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കർസർ മാറ്റി അത് പോവുകയെ, മുകളിൽ കാണുന്നുണ്ട്. 34.30 അതിന്റെ ലോയം. അപ്പൊ ഞാൻ 34 സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കുന്നത്. കാരണം ഒരു പോസിബിലിറ്റി എന്താന്ന് വെച്ചാൽ ഇവിടെ വരെയൊക്കെ വരാം, ഇതിന്റെ താഴേക്ക് ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയില്ല, അല്ലെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ സത്യം പറഞ്ഞ ഇന്നാണ് ഈ സ്റ്റോക്ക് കാണുന്നത്, ഇന്നാണ് കാണുന്നത്. ഇന്നലെ ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ആയിരുന്നു, ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടറിയാം. ഞാൻ ഈ വരയൊന്ന് മാറ്റട്ടെ. ഓക്കെ കണ്ടോ, ഇന്നലെ ബുള്ളിഷ് ക്യാൻഡിൽ മാത്രമല്ല യു സി ആയിരുന്നു, മിനിയാന്ന് എൽ സി ആയിരുന്നു, എൽ സി യു സി ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ യു സി, ഇത് യു സി, എന്താണ് ഇവിടുത്തെ അർത്ഥം? ഓക്കെ, ഏകദേശം സെല്ലിംഗ് പ്രഷർ തീർന്നു എന്നല്ലേ അർത്ഥം, ഏകദേശം സെല്ലിംഗ് പ്രഷർ തീർന്നു. അപ്പൊ ഇനി ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാം അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോൾ ഇട്ട്. അഥവാ സ്റ്റോപ്പ് ലോസ് കിട്ടായി, എത്രയാ നമ്മുടെ സ്റ്റോപ്പ് ലോസ്? 4 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. നമ്മുടെ ടാർഗറ്റ് എത്രയാ?
എല്ലാ പ്രാവശ്യവും നോക്കുക, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണ്ടേ? പോവണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര കഷ്ടകാലം പിടിച്ചവനായിരിക്കണം, ശരിയല്ലേ? ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പോക്ക്. എല്ലാ ഹൈയും ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ടാർജറ്റ് 57 എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ 57 മുകളിൽ പോകുന്നുണ്ട്. ഈ ക്യാൻഡിലിന്റെ ഹൈ 50, ക്യാൻഡിലിന്റെ ഹൈ 57.30 ആണ്. ഓക്കെ, 57 ടാർജറ്റ് കൊടുത്തു, കണ്ടില്ലേ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് 4 പോയിന്റും നമ്മുടെ ടാർജറ്റ് എത്ര പോയിന്റാ? ഒരുപാട് പോയിന്റ് ഉണ്ടല്ലേ. നിയർലി 38 എൻട്രി പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു ഡോജിയാണ്, അതായത് എങ്ങോട്ട് പോകണം എന്ന് ഈ സ്റ്റോക്കിന് അറിയാതെ നിൽക്കുകയാണ്. ഇവിടെ സെല്ലേഴ്സും ബയേഴ്സും ഈക്വൽ ആണ്, ഈക്വൽ സ്ട്രെങ്ത് ആണ് ഇവിടെ കണ്ടത്. ഇത് സപ്പോർട്ട് ലെവലിൽ ആയതുകൊണ്ടും ഈ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ആയതുകൊണ്ടും ഇതിനി മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. പോസിബിലിറ്റി ഉണ്ടോ? മാർക്കറ്റിൽ എല്ലാം പോസിബിലിറ്റി, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നാളെ ഈ സ്റ്റോക്ക് താഴേക്ക് പോയാൽ പോകാം. ഓക്കെ, പക്ഷേ ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് എത്ര ഇരട്ടിയാണ് അല്ലേ? 4 പോയിന്റ് റിസ്ക് ഉണ്ട്, റിവാർഡ് എന്ന് പറയുന്നത് 57, 38 57 തമ്മിൽ 37 വെച്ച് കൂട്ടിത്താനും കഴിഞ്ഞാൽ നമുക്ക് 20 പോയിന്റ്. ഓക്കെ, 4 × 20 ഏകദേശം 20, അപ്പം 1:5, 5 തൊട്ട് ഒരു പോയിന്റ് വ്യത്യാസം ഉണ്ട് താഴെ വരുന്നത്. 1:5 റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട് ഇതിൽ. പിന്നെ ഞാനാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് നേടിയല്ല കേട്ടോ, കാരണം നമുക്കൊരു ഏകദേശം കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് ഇടത്തില്ല, ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് നടക്കും. അപ്പോൾ അതാണ്. ഇനി ഇവ രണ്ട് കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ട്, ഇത് അത്ര പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ക്ലാസ് എടുക്കലൊന്നും നടക്കില്ല, വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ നല്ല സപ്പോർട്ട് തരണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും പഠിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടില്ല, എനിക്ക് കാൻഡിസ്റ്റിക് പോലും എന്താണെന്ന് അറിയില്ലാതെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നത്. ഇതൊക്കെ നമുക്ക് പഠിച്ചാൽ സുഖമായിട്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാമേ. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊല്ലുവാണ് ഇപ്പോൾ ചെയ്യുന്നത്, ശരിയല്ലേ? പുതിയതായിട്ട് വരുന്നവരും അങ്ങനെ തന്നെയാണ് കയറി പോകുന്നത്, നമ്മളെ അങ്ങ് കൊല്ലുവാണ്. അത് തിരിച്ചിട്ട് നമ്മൾ അവരെ കൊല്ലണം. അവരെ കൊല്ലലൊന്നും നമ്മളെ കൊണ്ട് നടക്കുകയില്ല, കാരണം സ്മാർട്ട് മണി ആയിട്ടാണ് അവരിയ്ക്കുന്നത്. അവരെ കൊല്ലുമൊന്നും വേണ്ട, അല്ലെങ്കിലും അത് നടക്കുകയില്ല. നമ്മൾ അവരുടെ ഒപ്പം കയറിയാൽ മതി, അവരുടെ ഒപ്പം കയറുക. അവരിറങ്ങി പോകുന്നതിന് മുമ്പെയോ അതിനോടടുപ്പിച്ചോ കറക്റ്റൊന്നും അറിയില്ല നമുക്ക്, അപ്പോൾ ഇറങ്ങി അങ്ങ് പോരുക, അത്രേ ഉള്ളൂ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ ഒരു 2 സ്റ്റോക്ക് കുറേ നാൾ മുമ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ്. നമുക്കെല്ലാം പറ്റുന്ന അബദ്ധം, എനിക്ക് ഞാൻ ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഇത് ഇട്ടതാണ്. എന്നാന്ന് വെച്ചാൽ സപ്പോർട്ട് ലെവൽ വരുമ്പം എൻട്രി എടുക്കാൻ നമുക്ക് പേടിയാണ്. അതുകൊണ്ടാണ് മണപ്പുറത്തിൻ്റെ ഇപ്പം ഞാൻ 2 ബോംബെ ഡൈങ് 2-3 സ്റ്റോക്കുകൾ ഈ വീഡിയോയിൽ പറഞ്ഞു. ഇനിയുണ്ട്, ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. അത് ഞാൻ ഇനി വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ലെമൺ ട്രീ ഞാൻ പറഞ്ഞിട്ട് മിഥുന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ അതിൽ എൻട്രി എടുത്തായിരുന്നു. പുള്ളി പണ്ടിട്ടിയ ഒരു മെസ്സേജ് ആയിരുന്നു, കാരണം ആർക്കും അത് അങ്ങനെ തോന്നും കേട്ടോ, കണ്ടോ, മിഥുനിട്ട് ലെമൺ ട്രീ ആൻഡ് സെൻട്രൽ ബാങ്ക് രണ്ട് ഞാൻ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോയിട്ട് തപ്പി എടുക്കണം. ഞാനത് ലെമൺ ട്രീ പറഞ്ഞാൽ 24 റേഞ്ചിൽ നിൽക്കുമ്പോഴാണ്, എക്സാക്ട് പ്രൈസ് 24.25. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് ചാർട്ട് നോക്കാം. ലെമൺ ട്രീ ആൻഡ് സെൻട്രൽ ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡൗൺ ട്രെൻഡ് ആണ്. ഇന്ന് മോർണിംഗ് വിറ്റിരുന്നു, അയ്യോ വിറ്റ് പോയിട്ടോ. രണ്ടിലും പ്രൈസ് ഇപ്പോൾ വീണ്ടും ഡൗൺ ആയി, കുറച്ച് പ്രോഫിറ്റിൽ നിൽക്കുന്ന. സോ ഇനി ഒരു ഫ്രഷ് എൻട്രി എടുക്കണോ അതോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണോ? മുതലിൽ ഒരു ഡൗൺ, മൊത്തത്തിൽ ഒരു ഡൗൺ ട്രെൻഡ് ആണ് കാണുന്നത് എന്ന് പറഞ്ഞ് ഇതിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ നോക്കുമായിരുന്നു, വെറുതെ നോക്കിയപ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി ഇത് കാണിക്കുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും ഇതിനും എനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റുന്ന ഒരു കുഴപ്പമാണ്. അത് കുറച്ച് താഴേക്ക് പോകുമ്പോഴേ നമ്മൾ വിൽക്കുക എന്നുള്ളത്, അത് ആരുടെയും കുറ്റമല്ല. ഈ പറയുന്ന ഞാൻ അത്ര മിടുക്കനല്ല, ഞാനത് എൻട്രി എടുത്തിട്ടില്ല പറയുന്നത് ഞാൻ. അപ്പോൾ ഈ 2 സ്റ്റോക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാനത് ഇതിലിട്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കൊടുത്തേക്കുന്നൊക്കെ മുകളിലേക്ക് പോകണം. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് വേർഷനാണ്, ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പണിയാണ്. അപ്പോൾ നമുക്കത് വേണ്ടല്ലോ, നമ്മുടെ പ്രസ്റ്റീജൊക്കെ കണ്ടോ, പ്രസ്റ്റീജൊക്കെ പൊളിച്ചു. ഓക്കെ പോട്ടെ, അപ്പോൾ നമുക്കത് വേണ്ടല്ലോ. പിന്നെ ചില കോളുകൾ ഇടുന്നത് ഫെയിലാകുന്നുണ്ട്, അത് ഈ BTST സ്ട്രാറ്റജി അനുസരിച്ച് എടുക്കുന്നത് മണ്ടയ്ക്ക് കൊമ്പത്തുനിന്ന് എടുക്കും. അപ്പോൾ അങ്ങനെ ഇടുന്ന സാധനങ്ങൾ ഫെയിലാകുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതേസമയം സപ്പോർട്ട് വെച്ച് എടുക്കുന്നത് ഫെയിലാകുന്ന ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ BTST എന്നുള്ള സാധനങ്ങൾ തൽക്കാലം ഒഴിവാക്കിയിട്ട് പല സപ്പോർട്ടിലുള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കും. നമുക്ക് കുറച്ചും കൂടെ സേഫ് അതാണല്ലോ, അപ്പം അതാണ് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് ലെമൺ ട്രീ ഒന്ന് നോക്കാം. സെൻട്രൽ ബാങ്ക് നോക്കണം, കാരണം അതൊക്കെ ഞാൻ നേരത്തെ ഇത് കണ്ടോ,
ലെമൺ ട്രീയുടെ ചാർട്ട് എന്താ പോകുന്നു, അടിപൊളി അല്ലേ. യു സി ഇനി എവിടെ എൻട്രി? ഇതിലിപ്പോ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എൻട്രി എന്ന്, ത്രോം യു സി അടിച്ചു പോകുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ല, സപ്പോർട്ടിൽ നമുക്ക് എൻട്രി കിട്ടില്ല. നമുക്ക് ചുമ്മാ ഒന്ന് വരച്ചു നോക്കാം. ഇത് അദാനി ഗ്രീനിൽ വന്ന ഒരു സംഭവമാണ്. അദാനി ഗ്രീനിൽ സപ്പോർട്ടിന്റെ അടുത്തൊന്നും നടത്തില്ല, അത് വീണ്ടും താ മുകളിലേക്ക് പോന്നിട്ട്. ഈ റെഡ് ക്യാൻഡലിന്റെ അവിടെയും കൂടെ ഒന്ന് കയറ്റിയിടാം. ഇതിന്റെ ഏഴ് അയലത്ത് എത്തിയിട്ടില്ല ഈ സ്റ്റോക്ക്, കണ്ടോ? ഇതിന്റെ ഏഴ് അയലത്ത് എത്തിയിട്ടില്ല. ഏഹ്, ഇതാണ് നമ്മൾ സപ്പോർട്ട് വെച്ചെടുത്താല് എത്തുന്നില്ല. പക്ഷെ ഇത് സപ്പോർട്ടിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇതിൽ ഒരു ബുള്ളിഷ് കണ്ടത് ഇവിടെയാണ്, ഈ ഏരിയയിലാണ്. ഇവിടെ എവിടെയാണ് ഞാൻ ഗ്രൂപ്പിൽ അത് കൊടുത്തത്, കണ്ടോ? ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് നോക്കി, ഒന്ന് ചാടാൻ നോക്കി അല്ലേ, ഇവൻ ഒന്ന് ചാടാൻ നോക്കി. ഇവിടുത്തെ ഈ ഏരിയയിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നേ, ഇറ്റ്സ് എ ന്യൂട്രൽ. അതായത് ഇത് മുകളിലേക്കും അല്ല താഴേക്കും അല്ല, ബയ്യേഴ്സും സെല്ലേഴ്സും അടിയാണ് ഇവിടെ. ഇനി ഇത് ബുള്ളിഷ് ആകാൻ സാധ്യതയുണ്ട്, അതായത് ബുള്ളിഷ് ആകും എന്ന് നമുക്ക് പറയാനുള്ള ഒരു കാരണം ഈ വര അങ്ങോട്ട് മാറ്റിയോ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പോട്ടെ. കണ്ടോ, നല്ല ഹെവി ബുള്ളിഷ്, ഒരു റീട്രേസ്മെന്റ് ഇവിടെ ഇവിടെ ഇവിടെ. ഇവിടെ നിന്ന് ബുള്ളിഷിലേക്ക് അവൻ ചാടാൻ നോക്കി, രണ്ട് യു സി അടിച്ചിട്ടുണ്ട്, രണ്ട് യു സി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വന്നു. ഇവിടുന്ന് ഇവൻ താഴേക്ക് പോകുന്നില്ല, മുകളിലേക്കും പോകുന്നില്ല. പക്ഷെ ഈ മൊത്തത്തിൽ സൈൻ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഈ ക്രാഷ് നോക്കണ്ട കേട്ടോ, ഇത് നിഫ്റ്റ് ക്രാഷ് ആയപ്പോ ക്രാഷ് ആയതാ, അതുകൊണ്ട് നോക്കണ്ട. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്താ തോന്നുന്നത്, മുകളിലേക്ക് പോകൂലേ. ഏഹ്, ഇത് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ലോയിൽ ഇടാം, ഇവിടെ ഇടാം സ്റ്റോപ്പ് ലോസ്. 22 മുകളിലാണ്, ഓക്കെ പോയില്ലേ. 24 ഈ റേഞ്ചിലാണ് ഞാൻ ആ ഗ്രൂപ്പിൽ പറയുന്നത്, നമ്മുടെ ഇവിടെയൊക്കെ ആയിരിക്കും പറയുന്നത്. പോയ പോക്കുണ്ട്, 29.40 ആണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ 24, അതായത് 22 ഇല്ല സ്റ്റോപ്പ് ലോസ്. പറയാതെ ഒന്ന് കയറ്റി വെച്ചോട്ടെ. ഓക്കെ 23, ആ 22 കൂട്ട്, ചുമ്മാ കൂട്ട്, 22 സ്റ്റോപ്പ് ലോസ്, 24 നമ്മുടെ എൻട്രി എന്ന് കൂട്ടിക്കോളൂ. 2 രൂപയാണ് നമ്മുടെ റിസ്ക്. ഇത് ഇപ്പൊ തന്നെ നിൽക്കുന്ന യു സി അടിച്ച് 29.40 4 രൂപ, 4, 4, 8, 5 പോയിന്റ് അല്ലെ, 5, 5.40, 5 പോയിന്റ് കൂട്ടിക്കോ. 5 പോയിന്റോടെ ഇപ്പൊ നമുക്ക് മോഡിൽ പോയി. ഇനി ഇത് പോവില്ലേ, ഇനിയും ഇത് മോഡിൽ പോകും ഈ സ്റ്റോക്ക്. അങ്ങനെയാണ് ഈ സ്റ്റോക്കിൽ പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ, ഞാനോ അടിക്കുകയല്ല, നിങ്ങളോ അടിക്കുകയല്ല. എടുത്താലും നമ്മളൊരു ചെറിയ ലോസ് കാണുമ്പോൾ കൊടുക്കും. സെൻട്രൽ ബാങ്ക്, സെൻട്രൽ ബാങ്കിന്റെ പ്രൈസ് അതിൽ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞപ്പം, സെൻട്രൽ ബാങ്ക് ഏതാ പ്രൈസ് നോക്കുന്നില്ല, 16 something ഒക്കെ ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചാർട്ട് നോക്കാം, അതിന് തപ്പിപ്പിടിക്കാൻ പണിയാണ്. സെൻട്രൽ ബാങ്ക് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്? സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ചാർട്ടിൽ വളരെ ബുള്ളിഷ് ആണ്, ഷോർട്ട് ടൈമിലേക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആണ് ഏറ്റവും നല്ല സപ്പോർട്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സപ്പോർട്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻറ്റും. ഓക്കെ, അപ്പൊ ഈ സ്റ്റോക്ക് ഇതാ ഇങ്ങനെ പോയത് കണ്ടില്ലേ, എന്താ പോകല്ലേ, ഇവിട്ടുന്ന കാണുമ്പോൾ കൊതിയാ. നമ്മളിവിടെ എൻട്രി എടുക്കും, ഇവിടെ എൻട്രി എടുക്കും, എന്നിട്ട് താഴെ എവിടെയെങ്കിലും വിറ്റിട്ട് പോകും. ഇതാ ഞാൻ ബി ടി എസ്റ്റ് എടുക്കുന്ന ഇതുപോലുള്ള, ഇതിപ്പോ യു സി അടിച്ചു എടുക്കാൻ പറ്റില്ല, ഇതുപോലുള്ള സാധനത്തിലാണ് ബി ടി എസ്റ്റ് എടുക്കുന്നത്. ഇതാ ഇതുപോലുള്ളവര് കണ്ടാ എടുക്കും, എന്നിട്ട് ഇവിടെ കയറും. പക്ഷെ അത് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലേ, പണി കിട്ടും. അപ്പൊ അതിലും കുറച്ചും കൂടെ നല്ലത് എന്താണ്, നമുക്ക് സപ്പോർട്ടിൽ എടുക്കാല്ലേ, കുറച്ച് ചാർട്ടുകൾ ചെക്ക് ചെയ്യണമെന്നേ ഉള്ളൂ, നമുക്കിത് ഈസിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഇതിലൊരു സപ്പോർട്ട് എവിടെയാണ്, ഇത്രയും ക്യാൻഡിൽ വേണ്ടോ, നമ്മൾ ഈ ദിവസമാണ് നിൽക്കുന്നത്, നമുക്ക് സപ്പോർട്ട് മാർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, സൂപ്പറായിട്ട് പറ്റും. കണ്ടോ, ഇതാ ഇതൊരു ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, നമുക്ക് ഏറ്റവും മുകളിലുള്ളത് തന്നെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ സപ്പോർട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ താഴെ ഒരു സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇത് രണ്ടുമാണ് ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട്, ഇതാണ് ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട്. കണ്ടോ, ഓക്കെ, ഈ ക്യാൻഡിലും കൂടെ റെസ്പെക്ട് ചെയ്തു. ഇനി ഈ ക്യാൻഡിൽ മാത്രം റെസ്പെക്ട് ചെയ്യുന്നുള്ള, ഓക്കെ, ഏകദേശം അത് കറക്റ്റ് തന്നെയാണ്, ഇതാണ് സപ്പോർട്ട്. ഇനി അത് പോട്ടെ, നമ്മളിപ്പോൾ പഴയ ക്യാൻഡിലും വെച്ചിട്ട് ഇത് ആ സപ്പോർട്ട് എന്ന് പറഞ്ഞ് എടുത്തു, ഇതങ്ങ് എടുത്തു, കാരണം അതൊക്കെ നമുക്ക് പറ്റും, അതൊക്കെ പറ്റുന്നതാണ്. ഈ സപ്പോർട്ട് എടുത്തു, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, സപ്പോർട്ട് ടച്ച് ചെയ്തപ്പം എൻട്രി എടുത്തു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയി പോയി. സ്റ്റോക്ക് പോകുന്ന നോക്കിയാൽ ഒരൊറ്റ പോക്കാണ് മുകളിലേക്ക്. അപ്പോൾ സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, കാരണം നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്, അവർക്ക് ഒരു പ്രത്യേക അജണ്ട ഉണ്ടാകും, അതാണ് അവരുടെ സപ്പോർട്ട്, അവിടെ ഈ സ്റ്റോക്ക് എത്താം. അപ്പൊ ഇത് എക്സാക്ട് ഏറ്റവും അടുത്തുള്ള പെർഫെക്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഈ റെഡ് ക്യാൻഡിലെ ഹൈ ആണ് കേട്ടോ, റെഡ് ക്യാൻഡിൽ, ഇവിടെ റെഡ് ക്യാൻഡിൽ തന്നെ വേണം, റെഡ് ക്യാൻഡിലെ ഹൈ ആണ്. ഓക്കെ, ഇതും കൂടെ നമുക്ക് റെസ്പെക്ട്, ഇത് തന്നെയാണ് എക്സാക്ട്. അവിടെ രണ്ടു മൂന്ന് ദിവസം അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ, രണ്ടു മൂന്ന് ദിവസം അവിടെ ട്രേഡ് ചെയ്യുന്ന കാണുന്നു. അപ്പൊ നമ്മൾ ക്യാൻഡിൽ നോക്കുക, ക്യാൻഡിലൊക്കെ നോക്കുമ്പോൾ അടിപൊളി, ഇവിടുന്ന് പോയ പോക്ക് കണ്ടോ ഇങ്ങനെ.
അടുത്തത് അടുത്ത സപ്പോർട്ട് നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് സപ്പോർട്ട് എടുക്കാം അപ്പോൾ ഇത്ര മോളി പോയിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് കടന്നത് ഇനിയിപ്പോൾ എവിടെ എൻട്രി ഇവിടെ എൻട്രി ചെയ്യാം അതായത് ഇങ്ങനെ പോകും ഇവിടെ എൻട്രി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പം നമുക്ക് അറിയാവുന്ന സപ്പോർട്ട് ഇതാ ഇതേ ഉള്ളൂ ഇതാണ് നമുക്ക് അറിയത്തുള്ളൂ നമുക്കറിയാം ഇത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഈ ലെവലിൽ പോകില്ല ഇനി ഇവിടെ നമ്മൾ എൻട്രി ചെയ്താൽ എവിടെയാണ് വിൽക്കണ്ടേ ഇതാ ഇവിടെ കണ്ട ഇവിടെയാണ് വിൽക്കണ്ടേ അന്ന് നോക്കിക്കേ അന്ന് ക്ലോസിംഗ് വിൽക്കാം അന്ന് പോയ പോക്ക് കണ്ട അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ നടന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഈ ക്യാൻഡിൽ കറക്റ്റ് അവിടെ ചെന്നിട്ട് വിൽപ്പന നടത്തി ഇങ്ങനെയൊക്കെ ആണ് ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇതിൻ്റെ കളി ഇവിടെ വിൽപ്പന നടത്തി താഴേക്ക് പോയി അടുത്ത ക്യാൻഡിൽ കയറി ഇങ്ങനെ പോയി ഇവിടെ വിറ്റു എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടണോ നമ്മളിവിടെ വിറ്റു അപ്പോൾ ഇത് ഇത്രയും കയറിപ്പോയി ഇരുപത്തി നമ്മൾ വിറ്റു 18:50 ഓ എന്നാലും സങ്കടപ്പെടാതെ ഇങ്ങനെ ഇരിക്കുമല്ലേ 21:50 മുകളിലേക്കാണ് സ്റ്റോക്ക് കയറിപ്പോയിരിക്കുന്നത് ഓക്കെ സങ്കടപ്പെടാതെ ഇങ്ങനെ ഇരിക്കും എന്നാലും നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ വിറ്റു അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ കൈ ഇവിടെയെങ്കിലും വിൽക്കണം പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ പിറ്റേ ദിവസം പിറ്റേ ദിവസമെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം കാരണം ഇവിടെ തന്നെ ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ നമ്മളിവിടെ എവിടെയെങ്കിലും ബുക്ക് ചെയ്തു എന്നാലും ഇവിടെ നിന്ന് കയറിയതാണല്ലോ നമ്മൾ കയറിയ സ്ഥലം അറിയാലോ ഇവിടെ ഇവിടെ നിന്ന് കയറിയതാണ് നമ്മളിവിടെ ബുക്ക് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇനി അറിയാവുന്ന സപ്പോർട്ട് ഇതാണ് നമുക്ക് കേട്ടോ ഇതാണ് നമുക്ക് അറിയാവുന്ന സപ്പോർട്ട് ഇതിങ്ങനെ താഴേക്ക് വന്നു ഇങ്ങനെ താഴേക്ക് വന്നു ആ സപ്പോർട്ടിൽ എത്തിയിട്ടില്ല ആ സപ്പോർട്ടിൽ എത്തിയില്ല അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി പോസിബിൾ ആണോ സപ്പോർട്ടിൻ്റെ അടുത്തു നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ അതാണ് നമ്മൾ നോക്കുന്നത് സപ്പോർട്ടിൻ്റെ അടുത്തു നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ ഈ ക്യാൻഡിലിന് വേറെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഓപ്പൺ ഈക്വൽസ് ലോ കാറ്റഗറിപ്പെട്ട സ്റ്റോക്കാണ് എന്താണ് ഓപ്പൺ ഈക്വൽസ് ലോ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസും അതിൻ്റെ ലോ പ്രൈസും ഈക്വൽ ആയിരിക്കുക ഇറ്റ്സ് എ ബുള്ളിഷ് സൈൻ മാർക്കറ്റിലുള്ളവർക്ക് അറിയാം ഓപ്പൺ ഈക്വൽസ് ലോ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് അതേസമയം ഓപ്പൺ ഈക്വൽസ് ഹൈ ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിലാണ് എക്സാമ്പിൾ ദാ ഈ ക്യാൻഡിൽ ഓപ്പൺ ഈക്വൽസ് ഹൈ ആണ് ഓപ്പൺ ഈക്വൽസ് ഹൈ ആണ് ഇനിയുണ്ടോ ഇനി ഇത് രണ്ടെണ്ണം കണ്ടു അല്ലേ ആ അതാ ഓപ്പൺ ഈക്വൽസ് ഹൈ ആണ് ഓപ്പൺ ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഓപ്പൺ ഈക്വൽസ് ഹൈ ആണ് ഓപ്പൺ ഈക്വൽസ് ലോ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാണ് ദാ ഇവിടെ നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ ഇതൊക്കെ കാണണമെങ്കിൽ അപ്പൊ ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാം ഇനി അവിടെ എടുത്തില്ലെങ്കിലും പോട്ടെ എടുക്കാന്ന് വിചാരിക്കാം അവിടെ എടുത്താൽ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടും അടുത്ത സപ്പോർട്ട് വീണ്ടും നമ്മൾ കയറ്റിയിട്ടു ഇതാണ് അടുത്ത സപ്പോർട്ട് ഇതിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഫോർമേഷൻസ് ഇത് കണ്ടതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമ്മൾ എൻട്രി എടുക്കുമെന്ന് വെച്ചാൽ സപ്പോർട്ടിന് അടുത്ത് ബുള്ളിഷ് ആയിട്ട് എൻട്രി എടുക്കാം യെസ് അതേ ഉള്ളൂ വേറെ ഒന്നും സപ്പോർട്ടിലൊന്നും വരുന്നില്ല എല്ലാ ക്യാൻഡിലും എല്ലാം പറയണമെന്നില്ല 100% അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഓക്കെ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിലിട്ടത് ഈ സെൻട്രൽ ബാങ്ക് ഇത് വാച്ച് ചെയ്യണം ഈ സാധനം വാച്ച് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് ഇനി എൻട്രി എടുക്കാവുന്നത് റെഡ് എല്ലാം കഴിഞ്ഞിട്ട് ഗ്രീൻ വന്നു ഇവിടെ സപ്പോർട്ട് വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ തന്നെ എടുത്തെന്ന് വിചാരിച്ചു നമ്മൾ 3:15 കഴിഞ്ഞിട്ട് അത് ഉറപ്പിച്ചു ബുള്ളിഷ് ആണെന്ന് ഉറപ്പിച്ചിട്ട് എൻട്രി എടുത്താൽ ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 17:55 ഓക്കെ ഇന്നലെ പോയിരിക്കുന്ന 19 പക്ഷേ ഇവിടെയൊന്നും അല്ല അല്ലേ ഇനിയും പോകുമെന്ന് നമുക്കറിയാം നമുക്ക് എവിടെയാണ് ഇനി നിയർ റെസിസ്റ്റൻ്റ് ഇവിടെയാണ് ഈ ക്യാൻഡിലിൻ്റെ ഹൈ അത് 19:40 ഓക്കെ എന്തായാലും ഹൈൻ്റെ അടുത്താണ് നമുക്ക് എത്തിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നോക്കണം കാരണം ഇവിടെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും നമുക്ക് കാണാൻ പറ്റും ഉണ്ടല്ലേ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നുണ്ട് അത് ഇങ്ങനെ ഇതിന് NR7 NR4 സ്റ്റോക്സ് എന്നൊക്കെ പറയും അതായത് അത് 4 days ആണ് നോക്കുന്നത് ഫോർ ഡേ എന്നുള്ളത് 4 weeks അല്ലെങ്കിൽ 4 months അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നാരോ റേഞ്ച് ബ്രേക്ക് ഔട്ടിന് എടുക്കാണ് അതായത് പാമ്പുകളൊക്കെ ഇര എടുക്കുന്നതിന് മുമ്പ് 2 ദിവസം പട്ടിണി കിടക്കുമെന്ന് പറയുന്ന പോലെ വലിയൊരു ഇര കിട്ടിയാൽ അതേപോലെ ഈ സ്റ്റോക്ക് നാരോ റേഞ്ച് ബ്രേക്ക് ഔട്ടിനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിപ്പോൾ പോകുന്നില്ലല്ലോ 1 minute ഓക്കെ ഈ സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്യാം ചെറുതായിട്ട് ആ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്തും വീഡിയോ ഒരുപാട് ലെങ്തി ആയാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ കാണിച്ച് പറഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടും ഓക്കെ നാരോ റേഞ്ച് എന്ന് പറയുമ്പോൾ അതാ ഇത് ഇവിടെ എവിടെയും നിൽക്കട്ടെ ഈ താഴേന്ന് വരയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു ഓക്കെ നമുക്ക് മണ്ടേന്നായിരുന്നു വരയ്ക്കട്ടെ ഇനി ഈ സ്റ്റോക്ക് ഒരു കാരണവശാലും ഇതിൻ്റെ മുകളിൽ പോകുകയില്ലേ എന്നല്ല അത് പോകും അതിന് കുറച്ച് സമയം കൊടുക്കണം സ്റ്റോക്കിന് സ്റ്റോക്ക് പൊക്കോളും ഇതാണ് ഇങ്ങനെ വരുന്നത് ട്രയാങ്കിൾ പാറ്റേൺ ഇങ്ങനെ വരും അതായത് ഹൈ കുറഞ്ഞു വരുന്നു ലോയും കുറഞ്ഞു വരുന്നു എന്നാലും ലോ ഒരിക്കലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നില്ല ഹൈ ഒരിക്കലും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നില്ല ഇങ്ങനെ ഇതിങ്ങനെ കുറഞ്ഞിട്ട് ധൂം എന്നും പറഞ്ഞ് ഒറ്റ പോകാം മുകളിലേക്ക് ആയിരിക്കണം ഇത് കൊണ്ട് കാരണം സ്റ്റോക്ക് അപ്ട്രൻഡ് ആണ് താഴേക്കും പോകാം കേട്ടോ താഴേക്കും പോകാം മുകളിലേക്കും പോകാം
മൊത്തത്തിൽ അപ് ട്രെൻഡ് ആയതുകൊണ്ട് മുകളിലേക്ക് അയക്കാൻ സാധ്യതയുണ്ട്. അത് പ്രിജുഡൈസ് ആണ് നേരത്തെ മുൻകൂട്ടി പറയുന്നത്. പക്ഷെ നമ്മൾ അത് നോക്കണ്ട, നമുക്ക് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് ഉറപ്പിച്ച ട്രെൻഡ് എടുത്താൽ മതി, ഒരു വിഷയമില്ല. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എടുത്ത ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഓക്കെ, നിങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റ് കോഡും മൊബൈൽ നമ്പറൊക്കെ ആയിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ഗ്രൂപ്പ് കേരള ഓഹരി വിപണി എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പും ട്രേഡേഴ്സ് കോർണർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പും ട്രേഡേഴ്സിന് വേണ്ടിയുള്ള, അതിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.